ലൂക്കോസിൻ്റെ ഒന്നാം അധ്യായത്തിൽ പല പാട്ടുകളെക്കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ വളരെ സവിശേഷമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പാട്ടാണ് മറിയയുടെ പാട്ട് പ്രത്യേകിച്ചും ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ നമുക്ക് ഈ പാട്ട് കാണാം ഇത് ഒരു സ്തോത്രഗീതമാണ് അമ്മ മറിയം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഓർത്തുകൊണ്ട് കർത്താവിനെ പ്രകീർത്തിക്കുന്ന അത്ഭുതകരമായ ഒരു സ്തോത്ര ഗീതമാണ് ഈ സ്തോത്രഗീതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രൈണ ആത്മീയതയാണ് സ്ത്രീകളുടെ ഒരു ആത്മീയതയാണ് സാധാരണ പുരുഷന്മാരുടെ ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമാണ് സ്ത്രീകളുടെ ആത്മീയത ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുക അതിനു വേണ്ടി ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ തയ്യാറെടുക്കുക ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ സന്നദ്ധരാവുക പരാജയത്തിലും തളരാത്ത ആത്മവിശ്വാസത്തോടെ നിൽക്കുക ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ഉറച്ച ആശ്രയ ആശ്രയബോധത്തോടെ മുന്നേറുക ഇതൊക്കെ നമ്മൾ സാധാരണ ഭക്തരായ സ്ത്രീകളുടെ ആത്മീയ ജീവിതത്തിൽ കാണുന്ന സവിശേഷതകളാണ് പലപ്പോഴും പുരുഷന്മാരെക്കാൾ ഒരുപടി മുന്നിലാണ് ആത്മീയവും ഭക്തിപരവുമായ കാര്യങ്ങളിൽ സ്ത്രീകൾ അതുകൊണ്ടാണ് ശിഷ്യന്മാരെല്ലാവരും കർത്താവിനെ വിട്ടു പോയെങ്കിലും ആ കല്ലറയ്ക്കൽ കാത്തിരിക്കാൻ മറിയയ്ക്കും സ്ത്രീകൾക്കുമൊക്കെ കഴിഞ്ഞത് ക്രൂശോളം അനുധാവനം ചെയ്യാൻ അവരെ പ്രാപ്തീകരിച്ചതും മറ്റൊന്നല്ല ഇങ്ങനെ ചില ആത്മീയ സവിശേഷതകൾ അവർക്കുള്ളതുകൊണ്ടാണ് മറിയയുടെ പാട്ടിലും അങ്ങനെ ഒരു ആത്മീയത നിഴലിക്കുന്നുണ്ട് ഈ പാട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ള മറിയയുടെ പാട്ട് ഇത് ആനന്ദത്തിൻ്റെ ഒരു കീർത്തനമാണ് ആനന്ദത്തിൻ്റെ ഒരു കീർത്തനമാണ് ടാഗൂർ തൻ്റെ അന്ത്യനാളുകളിൽ കുറിച്ച ഒരു കവിത ഇങ്ങനെയാണ് ൂർണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിയുന്നു ഞാൻ പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയെല്ലാം വ്യർത്ഥമായില്ലെന്നറിയുന്നു ഞാൻ വ്യർത്ഥമാകാത്ത ജീവിത പൂജയുടെ രൂപമാണ് ഇവിടെ മറിയ ഈ പാട്ട് മറിയ പാടുന്നൊരു സന്ദർഭം വളരെ ശ്രദ്ധേയമാണ് മറിയയുടെ ചർച്ചക്കാരി എലിസബത്ത് യോഹന്നാൻ്റെ അമ്മ മറിയെ ഗർഭവതിയായ മറിയെ കാണുമ്പോൾ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് നീ ദൈവവചനം വിശ്വസിച്ച ഭാഗ്യവതിയാണ് നീ എന്നൊക്കെ പറഞ്ഞ് മറിയയെ വാനോളമുയർത്തുന്നുണ്ട് ഇങ്ങനെ എലിസബത്ത് മറിയയെ വാനോളമുയർത്തുമ്പോൾ മറിയെ പറഞ്ഞതാണ് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്താണ് ഈ ആനന്ദം നമുക്കെല്ലാവർക്കും അറിയാം കേവല സുഖങ്ങൾ നൽകുന്ന സന്തോഷമല്ല ഇത് പിന്നെയോ ആത്മീയമായ ഒരു ആനന്ദത്തെക്കുറിച്ച് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ആനന്ദിക്കുന്നു ഉല്ലസിക്കുന്നു എന്ന് പറയുന്നത് ആത്മീയമായ ഒരു സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു പറച്ചിലാണ് നമ്മളൊരു കാർ വാങ്ങിക്കുമ്പോഴോ ഒരു പുതിയ സംവിധാനങ്ങൾ ലഭ്യമാകുമ്പോഴോ ഒരു ജോലി കിട്ടുമ്പോഴോ വീട് വയ്ക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ല ഇത് അനശ്വരമായ ആത്മീയമായ ഒരു സന്തോഷത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്താണ് ഈ സന്തോഷം ലൂക്കോസിൻ്റെ സൂസിയേഷം പത്താം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട് ആ നാഴികയിൽ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിയിലും കർത്താ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് പറഞ്ഞതാണ് ഇവ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ജ്ഞാനികൾക്കും വിവേകികൾക്കുമൊക്കെ മറച്ചു വെച്ച് നീ ശിശുക്കൾക്ക് ബലഹീനർക്ക് പാവപ്പെട്ടവർക്ക് അത് വെളിപ്പെടുത്തിയല്ലോ അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് സന്തോഷത്തോടെ കർത്താവ് പറയുന്നു ഇതാണ് പൂർണ്ണമായ സന്തോഷം നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ ഈ ആത്മീയ സന്തോഷത്തെക്കുറിച്ച് യേശു ക്രിസ്തു പലപ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ പരിചയപ്പെടുത്താം യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവിടെ കർത്താവിൽ വസിക്കുക കർത്താവിൽ വസിക്കുക എന്നൊക്കെ എന്നിൽ വസിപ്പിനെന്നൊക്കെ യേശുക്രിസ്തു പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എൻ്റെ സന്തോഷം നിങ്ങളിൽ ആകാൻ യേശുക്രിസ്തുവിൻ്റെ സന്തോഷം നാമം അനുഭവിക്കാനും ആ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാനും ഇതൊക്കെയും ഞാൻ പറയുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ദുഃഖമുണ്ട് എല്ലാം കർത്താവ് പറയുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല ഒരു ആത്മീയ സന്തോഷം നിങ്ങൾക്കെപ്പോഴും ഉണ്ടാകും എന്ന് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നു ദുഃഖത്തിൻ്റെയും കഷ്ടതയുടെയും നടുവിലും ഈ സന്തോഷം നമുക്കുണ്ടാകും യോഹനിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സന്തോഷം എൻ്റെ ശിഷ്യരുടെ ഉള്ളിൽ പൂർണ്ണമാകണം എന്ന് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ ബൈബിളിൽ ഒരു ആത്മീയ സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെയും യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറയുന്നത് കർത്താവേ നീ വിവേകികൾക്കും ജ്ഞാനികൾക്കും അല്ല ദൈവരാജ്യത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ശിശു സഹജമായ നിഷ്കളങ്കതയുള്ളവർക്കും പാവപ്പെട്ടവർക്കും ബലഹീനർക്കുമാണ് ഇങ്ങനെ ചെയ്യുവാൻ ക്രമീകരിക്കുവാൻ നീ പ്രസാദിച്ചത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് പറഞ്ഞത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ദൈവീക തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതാണ് ഒടുങ്ങാത്ത സന്തോഷം ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന ബോധ്യമാണ് തീരാത്ത സന്തോഷം ആ ആനന്ദമാണ് മറിയക്കിവിടെയുള്ളൂ എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു ലൂക്കോസിൻ്റെ സുശിഷ്യം ഇരുപത്തിനാലാം അധ്യായം അൻപത്തി രണ്ടാമത്തെ വാക്യത്തിൽ അവർ മഹാസന്തോഷത്തോടെ ഉത്ഥാനം കണ്ട ശിഷ്യന്മാരെ കുറിച്ച് പറയുകയാണ് അവർ മഹാസന്തോഷത്തോടെ യരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവ ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പൊന്നു ഉത്ഥാനവും സ്വർഗാരോഹണവും കണ്ടവരുടെ അനുഭവമാണ് പറയുന്നത് അവർ മഹാസന്തോഷത്തോടെ എരുസലമിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്കാറ്റേർഡ് കമ്മ്യൂണിറ്റി ഒരു സെപ്പറേറ്റഡ് കമ്മ്യൂണിറ്റി ആയതാണ് ഇവിടുത്തെ സന്തോഷം ആ സന്തോഷത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു അവർ നിരന്തരം ആരാധിച്ചു വോർഷിപ്പ് ഹാസ് ബിക്കം എഡ് ഡി ആരാധന ഒരു വലിയ സന്തോഷമായവർക്ക് മാറി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുക സങ്കീർത്തനം മുപ്പത്തി അഞ്ചിൻ്റെ ഒൻപത് ഹബക്കുക്ക് കുക്ക് മൂന്നിൻ്റെ പതിനെട്ട് ഇവിടെ എല്ലാം ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു തലം യഷ്യാപ്രവാചകന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ അവനെ അത്ര നാം കാത്തിരിക്കുന്നത് അവൻ നമ്മെ രക്ഷിക്കും ദൈവത്തെ ദൈവത്തെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ്റെ രക്ഷയിൽ നമ്മൾ ആനന്ദിക്കും സന്തോഷിക്കും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രതിയുള്ള നമ്മുടെ കാത്തിരിപ്പുകൾ വ്യർത്ഥമല്ല ചില കാര്യങ്ങൾ കാത്തിരുന്ന് കണ്ടെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി വളരെ വ്യത്യസ്തമാണ് വളരെ നിറവുള്ള ഒന്നാണ് ഇവിടെ ഏഷ്യാ പ്രവാചകനും പറയുന്നത് നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നത് വ്യർത്ഥമല്ല വ്യർത്ഥമല്ല ഒരിക്കലും പാഴായി പോവുകയില്ല നമ്മൾ ദൈവത്തെയാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കുന്ന രക്ഷയിൽ നമ്മൾ ആനന്ദിക്കും നമ്മൾ സന്തോഷിക്കും എന്നാണ് പ്രിയമുള്ളവരെ പണ്ടൊക്കെ ഈ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ മൊബൈൽ സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പ് ഓരോ കത്ത് വരാൻ നമ്മൾ കാത്തിരിക്കുമായിരുന്നു കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരുപാട് കാത്തിരുന്നൊരു കത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവ അനുഭൂതി പറഞ്ഞിരിക്കാൻ കഴിയാത്ത വിധം വലുതാണ് പക്ഷേ ഇന്ന് കാത്തിരിപ്പുകളൊന്നുമില്ല വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാത്തിരിപ്പിൻ്റെ ഒരു സന്തോഷം ഒരു സുഖം തരുന്ന അനുഭൂതി ഇന്ന് പലർക്കുമില്ല എന്നാൽ ആത്മീകമായി നമ്മൾ ദൈവത്തിനായി കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിനായി ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ ചിലപ്പോഴെങ്കിലും ഈ കാത്തിരിപ്പുകൾ നീണ്ടുപോയാലും നമ്മുടെ കാത്തിരിപ്പുകൾ വ്യർത്ഥമാകുന്നില്ല എന്ന് ശക്തമായി വചനം പഠിപ്പിക്കുന്നു ആ ഒരു നിറവിൽ ഒരു കാത്തിരിപ്പിൻ്റെ നിറവിലാണ് ഈ പാട്ടും അറിയ പാടുന്നത് കാര്യം നമുക്കറിയാം ബൈബിളിൽ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ മനാഖി മുതൽ മത്തായി വരെ ഏതാണ്ട് നാന്നൂറ് കൊല്ലത്തെ ഇടവേളയുണ്ട് ഈ നാന്നൂറ് കൊല്ലം ദൈവവചനം സുലഭ്യമായി കിട്ടിയ ഒരു കാലഘട്ടമല്ല ഒരു ഇരുണ്ട കാലഘട്ടമാണ് ഇപ്പോൾ നാന്നൂറ് കൊല്ലത്തെ ഏതാണ്ട് കാത്തിരിപ്പിന് ശേഷമാണ് അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകനെ കിട്ടുന്നത് എന്തിനേറെ പറയണം ഇസ്രായേലിയരെ സംബന്ധിച്ച് ഏതാണ്ട് നാലായിരം കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു മഷിഹായെ അവർക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഞാനെൻ്റെ എൻ്റെ ഉള്ളം കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് മറിയ പറയുമ്പോൾ ഒരുപാട് കാത്തിരിപ്പുകൾ കൊടുവിൽ കർത്താവു തന്ന അത്ഭുതകരമായൊരു അനുഗ്രഹത്തെ മനസ്സിൽ കൊണ്ടാണ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ഈ പാട്ട് പാടുന്നത് ഇത് ആനന്ദത്തിൻ്റെ ഒരു കീർത്തനമാണ് കാത്തിരിപ്പുകൾ വ്യർത്ഥമാകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു ഒരിക്കൽ മഹാകവിയായ തിരുവള്ളുവർ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു താമരയുടെ ഉയരം എത്ര പലരും പലമറുപടി പറഞ്ഞു ഒന്നരടി രണ്ടരടി മൂന്നടി നാലടി ഒക്കെ ഉയരമാണ് താമരയ്ക്ക് പക്ഷെ ഒരു മിടുക്കനായ ശിഷ്യൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു തണ്ണിയോളം ഉയരം താമരയ്ക്ക് തണ്ണിയോളമുയരം താമരയ്ക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തോളം ഉയരം താമരയ്ക്ക് താമരയ്ക്കുണ്ട് വെള്ളം എത്ര ഉയർന്നു നിൽക്കുന്നു അത്രയും ഉയരം താമരയ്ക്കുണ്ട് തണ്ണിയോളം ഉയരം താമരയ്ക്ക് ഈ ഉത്തരത്തിൽ ആകൃഷ്ടനായ ഗുരു അടുത്ത ചോദ്യം ഉയർത്തി മനുഷ്യൻ്റെ ഉയരമെത്ര മനുഷ്യൻ്റെ ഉയരമെത്ര അതിന് തന്നെ ഉത്തരം പറഞ്ഞു അവൻ്റെ പ്രതീക്ഷയോളം ഉയരം മനുഷ്യനെ അവൻ്റെ പ്രതീക്ഷയോളം ഉയരം മനുഷ്യന് പ്രിയമുള്ളവരെ ദൈവത്തിൽ പ്രത്യാശിക്കുക ദൈവത്തിൽ പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുക അവൻ്റെ രക്ഷയിൽ നമ്മൾ ആനന്ദിക്കും നമ്മുടെ കാത്തിരിപ്പുകൾ വ്യർത്ഥമല്ല ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ ഉയരം എന്ന് മനസ്സിലാക്കുക ആനന്ദത്തിൻ്റെ കീർത്തനമാണ് മറിയയുടെ പാട്ട് രണ്ട് ഈ പാട്ടിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഇത് അർപ്പണത്തിൻ്റെ കീർത്തനമാണ് ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തിയെട്ട് അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ദാസിയുടെ താഴ്ച ദൈവം കടാക്ഷിച്ചു എന്താണ് ഈ ദാസി എന്ന വാക്ക് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന ഒരു ഉപകരണമാണ് ഞാൻ അതാണ് ദാസി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വെറുതെ നിരുപാധികം കൊടുക്കുന്ന ഒരു ഉപകരണമാണ് ഞാൻ മറിയ പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് ഈ ദാസിയുടെ താഴ്ച കർത്താവ് കടാക്ഷിച്ചു മർക്കോസിൻ്റെ സൂസിയേഷം മൂന്നാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ താഴ്ട്ട് വായിക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് ഒരു വീടിനുള്ളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അമ്മയും സഹോദരങ്ങളും വീട്ടിൻ്റെ പുറത്ത് നിൽക്കുകയാണ് പുരുഷാരം കർത്താവിന് ചുറ്റും ഒരുമിച്ച് തിക്കി തിരക്കി കൂടി നിൽപ്പുണ്ട് അപ്പോൾ ചിലർ കർത്താവിനോട് പറഞ്ഞു ഗുരു അവിടുത്തെ അമ്മയും സഹോദരന്മാരും ഒക്കെ പുറത്ത് അന്വേഷിച്ച് കാത്ത് നിൽക്കുകയാണ് യേശുക്രിസ്തു പ്രതിവചിച്ചത് ഇങ്ങനെയാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ഇതാ എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് കർത്താവ് പറയുന്നു ഒടുവിൽ പുറത്ത് അമ്മ മറിയും അകത്തേക്ക് വന്നു അതൊരു മെറ്റഫറാണ് പുറത്ത് നിൽക്കുന്നവരാരാണ് മർക്കോസിൻ്റെ സുവിശേഷം നാലിൻ്റെ പന്ത്രണ്ട് കണ്ടിട്ടും അറിയാതെ കേട്ടിട്ടും ഗ്രഹിക്കാതെ ഇരിക്കുന്ന ഗ്രഹിക്കാതിരിക്കാൻ സംഗതിയുള്ളവരാണീ പുറത്ത് നിൽക്കുന്നത് അവരാണീ പുറത്ത് കളത്തിന് പുറത്ത് കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല ഒന്നും മനസ്സിലാക്കുന്നില്ല അമ്മയെയും മറിയേയും അമ്മ മറിയത്തോടും സഹോദരങ്ങളോടും നിങ്ങളും കൂടെ അകത്തേക്കുവ മറിയ ഒടുവിൽ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട് പ്രിയമുള്ളവരെ അമ്മ മറിയം യേശുവിൻ്റെ അമ്മയാകുന്നത് അവളുടെ ഉള്ളിൽ അഥവാ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴല്ല പിന്നെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോഴാണ് എന്ന് പറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിരുപാധികം നിന്ന് കൊടുക്കുന്നൊരു ഉപകരണമാണ് ഞാൻ അമ്മ മറിയവും യേശുക്രിസ്തുവിൻ്റെ ഒരു പൂർണ്ണ ശിഷ്യയാണ് എന്ന് വേണം പറയാൻ അതുകൊണ്ട് മറിയത്തിൻ്റെ മഹത്വം അവളുടെ സമർപ്പണത്തിലാണ് നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സൂശിയേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ ഒരിടത്ത് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ട ഒരു സ്ത്രീ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് നിന്നെ ചുമന്ന ഉദരം ഭാഗ്യമുള്ളത് യേശുക്രിസ്തുവിനോട് പറഞ്ഞതാണ് ഗുരു നിന്നെ ചുമന്ന ഉദരം ഭാഗ്യമുള്ളത് യേശുക്രിസ്തുൻ്റെ റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു അല്ലല്ല അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യമുള്ളത് ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരാണ് ഭാഗ്യമുള്ളത് അതുകൊണ്ട് നമുക്ക് നിഷ് നിഷ്പ്രയാസം പറയാം നിസ്തർക്കത്തോടെ പറയാം മറിയ ഭാഗ്യവതിയാണ് കാര്യം അവൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പൂർണ്ണമായി സമർപ്പിച്ച ഒരു ഒരു ശിഷ്യയാണ് ഒരു സമർപ്പണത്തിൻ്റെ രൂപമാണ് അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു ഗാന്ധിജിയുടെ ഒരു അനുഭവക്കുറിപ്പിൽ നിന്ന് നന്ദലാൽ മേത്ത ഒരിക്കൽ ഗാന്ധിജിക്ക് സ്വർണ്ണ നിറമുള്ള ഒരു വാച്ച് അയച്ചു കൊടുത്തു സ്നേഹപൂർവം അതിനെ നിരസിച്ചുകൊണ്ട് ഗാന്ധിജി മറുപടി എഴുതിയത് ഇങ്ങനെയാണ് ആ ലെറ്ററിൻ്റെ അവസാന വാക്ക് ഇങ്ങനെയാണ് ഹൂ ബിലോങ്സ് ടു മീ എൻറ്റേതായി ഇവിടെ ആരുണ്ട് ദൈവത്തിൻ്റേതായ ആരുണ്ട് ഹൂ ബിലോങ്സ് ടു ഗോഡ് ദൈവത്തിൻ്റെതായി ഇവിടെ ആരുണ്ട് മറി പറയുന്നു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ദൈവത്തിൻ്റേതാണ് ഞാൻ ഇതാണ് അഗാധമായ ഒരു സമർപ്പണം കർണാടക സംഗീതത്തിൻ്റെ അനുഷേധിയ വ്യക്തിത്വമാണ് എം എസ് സുബ്ബലക്ഷ്മി നമുക്കെല്ലാവർക്കും അറിയാം ഒരിക്കൽ അവരോട് ഒരു ചോദ്യം ചോദിച്ചു സ്ത്രീകൾ പരസ്യമായി പാടുന്നത് ഒരിക്കലും അംഗീകരിക്കപ്പെടാതിരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഇങ്ങനെ വളരുവാൻ കഴിഞ്ഞത് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ ഐ ഡിസൈഡറ്റ് ടു പെർസ്യൂ മൈ പാഷൻ ഐ ഡിസൈഡ് ടു ബ്രേക്ക് കൺസർവേറ്റീവ് നോംസ് ഐ ഡിസൈഡറ്റ് ടു റീഡിഫൈൻ കർണാട്ടിക് മ്യൂസിക് ഇങ്ങനെയാണ് അവർ ഉത്തരം പറഞ്ഞത് ഹൃദയത്തിൻ്റെ അഭിനിവേശങ്ങളെ പിന്തുടരാൻ ഞാൻ തീരുമാനിച്ചു യാഥാസ്ഥിതിക മാമൂലികളെ തച്ചുടയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു കർണാട്ടിക് സംഗീതത്തെ പുനർനിർവചിക്കാൻ ഞാൻ തീരുമാനിച്ചു പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു തീരുമാനം മറിയയുടെ ജീവിതത്തിലുമുണ്ടായിരുന്നു മറിയയുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു യാഥാസ്ഥിതിക മാമൂലികളെ തിരുത്തിക്കുറിക്കാൻ മറിയ തീരുമാനിച്ചു അവളുടെ ഹൃദയത്തിൻ്റെ അഭിനിവേശങ്ങളെ പിന്തുടരാൻ അവൾ തീരുമാനിച്ചു ചില കാര്യങ്ങൾ ചില മുൻവിധിയോടുകൂടിയുള്ള ചില ആത്മീയ വിചാരങ്ങളെ തിരുത്തി അവൾ തീരുമാനിച്ചു അങ്ങനെ ഈ പാട്ട് ഒരു അർപ്പണത്തിൻ്റെ കീർത്തനമായി മാറി മൂന്ന് മറിയയുടെ പാട്ടിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ഇത് ആശ്ചര്യത്തിൻ്റെ കീർത്തനമാണ് ഈ കീർത്തനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ആശ്ചര്യ കൃപയെക്കുറിച്ചാണ് താഴ്ചയെ ഒരു ദൈവം താണവരെ ഉയർത്തുന്ന ദൈവം വിശന്നിരിക്കുന്നവരെ നന്മകൾ കൊണ്ട് വിരുന്നൊട്ടുന്ന ദൈവം ഇങ്ങനെ ആശ്ചര്യത്തിൻ്റെ കൃപ ആശ്ചര്യ കൃപ ദൈവത്തിൻ്റെ ആശ്ചര്യ കൃപയെ വർണ്ണിക്കുന്ന ഒരു പാട്ട് അതോടൊപ്പം തന്നെ ഈ പാട്ടിൽ അഹങ്കാരികളും ധനികരും സ്വയം നീതീകരിക്കുന്നവരും പമ്പരവിഠികളാണ് എന്നറിയാതെ പറയാതെ പറഞ്ഞു പോവുകയാണ് അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണാം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാറ് മുതൽ തവട്ട് വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സമ്പാദിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ധനികനെ അവിടെ പറയുന്നുണ്ട് ആ ധനികൻ ഒരുപാട് ഒരുപാട് സമ്പാദിച്ച് കൂട്ടുന്നുണ്ട് അവസാനം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇന്ന് നിൻ്റെ ജീവൻ പോയാൽ ഇന്നെ ജീവൻ പോയാൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാ ഒരിക്കലും ചിന്തിക്കുന്നില്ല ലൂക്കോസ് പതിനാറിലൊക്കെ പറയുന്നുണ്ട് ധനികരും അഹങ്കാരികളും അഹന്ത അഹന്തകൊണ്ട് മനസ്സ് മുരടിച്ചവരും സ്വയം നീതീകരിക്കുന്നവരും പമ്പരവിഠികളാണ് എന്ന് ലൂക്കോസ് പറയാതെ പറയുന്നുണ്ട് അത് ഈ പാട്ടിലും നമുക്ക് കാണാം ലൂക്കോസിൻ്റെ സൂസിയേഷൻ പതിനാലിൻ്റെ പതിനൊന്നിൽ ഒരു വിധി നിർണയം ഇങ്ങനെയുണ്ട് തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാവരും താഴ്ത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവരൊക്കെ താഴുപോകും എന്നല്ല അവർ താഴ്ത്തപ്പെടും ഇതാണ് വിധി നിർണയം തന്നെത്താൻ ഉയർത്തുന്നവരൊക്കെ താഴ്ത്തപ്പെടും എന്ന് പറയുന്നു മറിയ തൻ്റെ ദാസിയുടെ താഴ്ച തമ്പുരാൻ കടാക്ഷിച്ചു എന്നാണ് പറയുന്നത് താഴ്ച താഴ്മയുള്ളവളാണ് ഒരു സാധാരണ സ്ത്രീയാണ് മറിയ ലൂക്കോസിൻ്റെ അസൂസിയേഷൻ നമ്മൾ വായിക്കുമ്പോൾ ജോസഫിനെക്കുറിച്ച് പറയുന്നത് ദാവീദിൻ്റെ ഗോത്രത്തിൽ പെട്ടവനാണ് ജോസഫ് എന്നാണ് പക്ഷേ മറിയയെക്കുറിച്ച് ഏത് ഗോത്രത്തിൽ പെട്ടവളാണ് മറിയ എന്ന് പറയാൻ ഒരു സുശേഷകന്മാരും പറയുന്നില്ല വളരെ സൈലൻ്റ് ആണ് അങ്ങനെ പ്രസക്തമായൊരു ഗോത്രം തന്നെ ഉണ്ടോ എന്തോ മറിയയ്ക്ക് പ്രിയമുള്ളവരെ ഇതാണ് ദൈവകാരുണ്യത്തിൻ്റെ മഹത്വം ദൈവ കാരുണ്യത്തിൻ്റെ മഹത്വം അതുകൊണ്ട് യേശുക്രിസ്തു ഈ ദൈവ കാരുണ്യത്തിൻ്റെ ന്യൂക്ലിയസ് സകലർക്കും കൃപ നൽകുന്ന ഒരു ദൈവകാരുണ്യം യേശുക്രിസ്തുവിലുള്ള ഈ ദൈവ കാരുണ്യത്തിന് നിഗൂഢത ആണ് ഈ പാട്ട് വെളിപ്പെടുത്തുന്നത് ഇവ നമുക്കറിയാം മറിയയെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ കുറേ സ്ത്രീകളുടെ പേരുകൾ പറയുന്നുണ്ട് ഭാര്യയെ യജമാനന് വിൽക്കാൻ തയ്യാറായ അബ്രഹാം മുതൽ അന്യൻ്റെ ഭാര്യയെ അന്യായമായി അനുഭവിച്ച ദാവീതു വരെ ഈ പട്ടികയിൽ ഈ പട്ടികയിൽ പെടുന്നുണ്ട് ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവ കാരുണ്യത്തിന് നിഗൂഢത എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുന്ന ജീവിതത്തിൽ പതറിപ്പോയവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ കാരുണ്യത്തിന് നിഗൂഢത അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്താൻ ഇവിടെ ശ്രമിക്കുകയാണ് അമ്പരിപ്പിക്കുന്ന ഒരു ദൈവീക തിരഞ്ഞെടുപ്പിലൂടെ കർത്താവ് തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലെ സ്ത്രീകളൊക്കെ വളരെ സാറയും റബയൊക്കെയൊന്നും അല്ല അവിടെ നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് പാപിനിയായ താമാർ വേശിയായ രാഹബ് വിദേശിയായ രൂത്ത് പേരു പറയാൻ പോലും അറയ്ക്കുന്ന ഊറിയാവിൻ്റെ ഭാര്യ ഇങ്ങനെ കുറേ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇവിടെ എല്ലാം ശക്തമായി ഒരു സന്ദേശം നൽകുന്നുണ്ട് ദൈവ കാരുണ്യത്തിന് നിഗൂഢത യേശു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ആശ്ചര്യ ദൈവകൃപയെ അത്ഭുതകരമായ ദൈവകൃപയെ വെളിപ്പെടുത്തുന്നൊരു പാട്ടാണ് ഇത് ആശ്ചര്യത്തിൻ്റെ ഒരു കീർത്തനമാണ് ഏറ്റവും ഒടുവിലായി നാലാമതായി മറിയയുടെ പാട്ട് അനശ്വരതയുടെ കീർത്തനമാണ് ലൂക്കോസ് ഒന്ന് അൻപത് അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു അൻപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ അറി അരുൾ ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കർണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായി ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ അനശ്വരമാണ് അത് എന്നും നിലനിൽക്കുന്ന ഒന്നാണ് തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം വെളിപ്പെടുന്ന ഒന്നല്ല തന്നെ സ്നേഹിക്കുന്നവർക്ക് നിത്യം നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ കരുതൽ കാണാതിരിക്കരുത് കാണാതിരിക്കരുത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കേവലാഹ്ലാദങ്ങളല്ല ദൈവത്തിൻ്റെ കരുതൽ നിത്യം നമുക്കായി നൽകുന്ന ഒന്നാണ് ഇത് അനശ്വരതയുടെ ഒരു കീർത്തനമാണ് മറിയയുടെ പാട്ട് നാല് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത് ഒന്ന് മറിയയുടെ പാട്ട് ആനന്ദത്തിൻ്റെ കീർത്തനമാണ് രണ്ട് ഇത് അർപ്പണത്തിൻ്റെ കീർത്തനമാണ് ആശ്ചര്യത്തിൻ്റെ കീർത്തനമാണ് അനശ്വരതയുടെ ഒരു കീർത്തനമാണ് ഇങ്ങനെ മറിയ ദൈവത്തെ പാടി സ്തുതിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു ജീവിതത്തിലും ദൈവത്തിൻ്റെ ഈ അത്ഭുതകരമായ നടത്തിപ്പ് നാമും തിരിച്ചറിയുന്നുണ്ട് കർത്താവിൽ സന്തോഷിക്കാനും കർത്താവിൻ്റെ മുമ്പിൽ നിരുപാധികം സമർപ്പിക്കാനും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കിയിട്ടുള്ള ആശ്ചര്യത്തിൻ്റെ ദൈവകൃപ അനുഭവിപ്പാനും അതുവഴി അനശ്വരമായ നന്മകൾ സ്വായത്തമാക്കാനും ദൈവം നമ്മയും സഹായിക്കുമാറാകട്ടെ ആമേൻ